കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പുകൾക്ക് കോൺഗ്രസ് തയ്യാറെടുക്കുമ്പോൾ നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച് ACC ജനറൽ സെക്രട്ടറി PC ചാക്കോ. സംസ്ഥാന കോൺഗ്രസിൽ ഗ്രൂപ്പിസം ഇപ്പോഴും ശക്തമാണെന്ന് ചാക്കോ പറഞ്ഞു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയം നേടിയതുകൊണ്ട് എല്ലാം ശരിയാണെന്ന് അർത്ഥമില്ലെന്നും ചാക്കോ ദില്ലിയിൽ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ബൂത്ത് തലം മുതൽ സംസ്ഥാന തലം വരെ ഗ്രൂപ്പ് പാർട്ടിയിൽ നിലനിൽക്കണമെങ്കിൽ ഗ്രൂപ്പ് മാനേജർമാരെ തൃപ്തിപ്പെടുത്തണം. നിഷ്പക്ഷമായി ചിന്തിക്കുന്നവർക്ക് പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ട്. കേരളത്തിലെ പാർട്ടിയിൽ ഗ്രൂപ്പിസത്തിന് അർഹതയില്ലെന്നാണ് PC ചാക്കോ തുറന്നടിക്കുന്നത്. ഇക്കാരണത്താൽ തന്നെ ഉപതെരഞ്ഞെടുപ്പ് ഏകോപനത്തിനോ തീരുമാനങ്ങളുടെ ഭാഗമാകാനോ താനില്ലെന്ന് ചാക്കോ വ്യക്തമാക്കുന്നു. ഗ്രൂപ്പിസം മുമ്പുണ്ടായിരുന്ന പോലെ തന്നെ ഇപ്പോഴും കേരളത്തിലുണ്ട്. ബൂത്തിൽ ഒരു പ്രസിഡന്റിനെ തീരുമാനിക്കുന്നത് പോലും ആരാണ് നല്ല പ്രവർത്തകൻ എന്നുള്ള അടിസ്ഥാനത്തിലല്ല, ഏത് ഗ്രൂപ്പ് എന്നുള്ള അടിസ്ഥാനത്തിലാണ്. ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയിലെ സ്ഥാനമാനങ്ങൾ പങ്കുവെക്കുക എന്നുള്ളതാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനം. ശബരിമല വിഷയത്തിലടക്കം ഇടതുമുന്നണിയോടും BJP യോടുമുള്ള ജനങ്ങളുടെ അതൃപ്തിയാണ് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് തുണയായത്. വിജയം നേതാക്കളുടെ മിടുക്കുകൊണ്ടല്ലെന്ന് പറയാതെ പറയുകയാണ് PC ചാക്കോ. തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നു എന്നുള്ളത് കൊണ്ട് എല്ലാം ശരിയാണെന്നൊന്നും അർത്ഥമില്ല. കോൺഗ്രസിൻ്റെ ഐക്യജനാധിപത്യ മുന്നണിയുടെയും വിജയം എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഈ രണ്ട് മുന്നണികളോടുമുള്ള ജനങ്ങളുടെ എതിർപ്പാണ്. അതേസമയം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന താല്പര്യം കേന്ദ്ര നേതൃത്വത്തെ PC ചാക്കോ അറിയിച്ചെങ്കിലും പരിഗണിച്ചില്ല. സംസ്ഥാന നേതാക്കൾ ഈ നീക്കത്തെ പിന്തുണച്ചതുമില്ല. പിന്നാലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഫലിച്ചത് ഗ്രൂപ്പിസമാണെന്ന രൂക്ഷ വിമർശനവുമായി PC ചാക്കോ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ബിനുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.